കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നതിനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനുമായി കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് തുടർച്ചയായി 3 വർഷമായി വൈഗാ അന്താരാഷ്ട്ര പ്രദർശനവും ശില്പശാലയും നടത്തിവരുന്നു. ഇത്തവണ 4ാമത്തെ വൈഗാ അന്താരാഷ്ട്ര ശില്പശാലയും പ്രദർശനവും വരുന്ന ജനുവരി 4 മുതൽ 8 വരെ തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടത്തുന്നു. ഇതിനു മുന്നോടിയായി വയനാട് കോഫി ഗ്രോവേഴ്സ് അസോസിയേഷനുമായി സഹകരിച്ച് നവംബർ 23-24 തീയതികളിൽ പുളിയാർമല കൃഷ്ണഗൌഡർ ഹാളിൽ പ്രീ വൈഗ നടത്തും. പൂർണമായും കാർഷിക ജില്ലയാണ് വയനാട്. കൃഷിയെ മാത്രം ആശ്രയിച്ച് ഉപജീവനം നടത്തുന്നത് 8 ലക്ഷത്തിലധികം പേർ. പക്ഷേ കാലാവസ്ഥാ വ്യതിയാനവും വില തകർച്ചയും ജനലക്ഷങ്ങളെ പ്രതിസന്ധിയിലാക്കി. കാർഷിക വിളകളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണി കണ്ടെത്തി വരുമാനം വർദ്ധിപ്പിക്കുകയാണ് ഇതിന് പരിഹാരം. വയനാട് ജില്ലയിൽ ഇന്ന് കാർഷികാനുബന്ധിയായ ഒട്ടേറെ നല്ല സംരംഭങ്ങൾ വളർന്നു വന്നിട്ടുണ്ട്. ഇത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യുക എന്നതാണ് വൈഗയുടെ പ്രധാന ലക്ഷ്യം. പരമ്പരാഗതമായി കൃഷി ചെയ്യുന്ന കൃഷിക്കപ്പുറത്തേക്ക്, ഞാനൊരു കൃഷിക്കാരനാണ്, അതിനപ്പുറത്തേക്ക് അതിൽ നിന്ന് വരുന്ന മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, മറ്റ് സംരംഭത്വങ്ങൾ, അതിനൊക്കെ വൈഗ വളരെ ഉപകാരപ്രദമാണെന്ന് കഴിഞ്ഞ തവണത്തെ വൈഗ പ്രദർശനം കൊണ്ട് തന്നെ എനിക്ക് ബോധ്യമായിട്ടുണ്ട്. ഇത്തവണ നിർബന്ധമായും വൈഗയ്ക്ക് പങ്കെടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ജാക്ക് ഫ്രൂട്ട് കൊണ്ടും മില്ലറ്റ് കൊണ്ടും ഒക്കെ ഉള്ള ചെറുധാന്യങ്ങൾ കൊണ്ടുള്ള വൈവിധ്യമാർന്ന പ്രോഡക്റ്റ്സാണ് ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പ്രധാനമായിട്ടും അതിൽ നിന്ന് മൈദയും മറ്റ് കെമിക്കൽ ചേർന്ന കളേഴ്സും അതെങ്ങനെ ഒഴിവാക്കി നല്ല ശുദ്ധമായ പ്രോഡക്ട്സ് അത് എങ്ങനെ മനുഷ്യ എത്തിക്കാൻ കഴിയും. ഈ ബ്രെഡുകൾ, കുക്കീസുകൾ, പിന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ പ്രധാനമായിട്ടും, പിന്നെ പലവിധത്തിലുള്ള മുറുക്കുകൾ, ഹൽവകൾ, അതുപോലെ ചക്ക കൊണ്ടുണ്ടാകാവുന്ന പരമാവധി വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ പുതിയ സാങ്കേതിക രീതിയിൽ തന്നെ മറ്റ് കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാതെ ശുദ്ധമായി എങ്ങനെ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കാമെന്നും ഒരു പുതിയ ഭക്ഷ്യ സംസ്കാരം അങ്ങനെ എത്തിക്കാമെന്നും 5 പേരടങ്ങുന്ന ഗ്രൂപ്പുകളായി രൂപീകരിക്കുകയും അങ്ങനെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കുടുംബശ്രീ മിഷൻ്റെയും പഞ്ചായത്തിൻ്റെ സബ്സിഡിയോടുകൂടി ഞങ്ങൾ ക്ഷീരസാഗരം പദ്ധതി ആരംഭിച്ചു. ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ വൈഗാ ഫെസ്റ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്ത്രീകൾ മുന്നിട്ടിറങ്ങി ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഇത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനെല്ലാം ഒരു നല്ല ഒരു അവസരമായി ഈ വൈഗാ ഫെസ്റ്റിനെ ഞങ്ങൾ കണക്കാക്കുന്നു. ഇപ്രാവശ്യം തീർച്ചയായും ഞങ്ങളുടെ കമ്പനിയിലെ അംഗങ്ങൾ ഞങ്ങളുടെ പ്രൊഡക്ട്സ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനായി വൈഗാ ഫെസ്റ്റിൽ പങ്കെടുക്കുന്നതാണ്. ഇന്ന് കർഷകരാകപ്പാടെ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഏത് കൃഷി ചെയ്തും ലാഭകരമാകുന്നതിന് 1 ലക്ഷം രൂപ മുടക്കിയാൽ അത്ര പോലും തിരിച്ചു കിട്ടാത്ത പശ്ചാത്തലത്തിൽ ഒരു ഏക്കറിൽ നിന്ന് ഒരു 5 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരുമാനം കിട്ടുന്ന കൃഷിയായിട്ട്, അത് പ്രത്യേകിച്ച് ഓർഗാനിക് രീതിയിൽ ചെയ്യുമ്പോൾ അങ്ങനെ ഇത്രത്തോളം വരുമാനം കിട്ടുന്ന കൃഷിയായിട്ട് മാറിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മറ്റ് സർക്കാർ ജീവനക്കാരെ പോലെ തന്നെ, ഉദാഹരണം, ഒരാഴ്ചയിൽ 10,000 രൂപ ഒരു മാസത്തിൽ ഒരു ഏക്കറിൽ നിന്ന് 40,000 രൂപ വരുമാനം കിട്ടുന്ന കൃഷിയാണ്. അത് മറ്റുള്ള സർക്കാർ ജീവനക്കാരെ പോലെ തന്നെ അവരോടൊപ്പം ലോകത്തിൽ അല്ലെങ്കിൽ മാനുവൽ ജീവിക്കാൻ പറ്റുന്ന ശമ്പളം കിട്ടുന്ന ഒരു കൃഷിയായിട്ട് പാർശ്വണി കൃഷി മാറിയിട്ടുണ്ട്. മറ്റ് കർഷകർ ഒത്തിരി പ്രയാസപ്പെടുന്ന കാലഘട്ടത്തിൽ അത് കർഷകർക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന നല്ലൊരു വാതിലായിട്ടാണ് പാർശ്വണി കൃഷി. എൻ്റെ പേര് പ്രസൂൺ പുതേരി എന്നാണ്. വയനാട്ടിനടുത്ത് പനമരത്താണ് എൻ്റെ സ്വദേശം. പഠിച്ചത് ക്ഷീരമേഖലയുമായോ അല്ലെങ്കിൽ ഫുഡ് ടെക്നോളജിയുമായോ ബന്ധപ്പെട്ടൊരു കോഴ്സല്ല. ഞാൻ ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ട രീതിയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തോളമായിട്ട് ഞാൻ ക്ഷീരമേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഡയറി ഫാം സ്വന്തമായി നടത്തുന്നുണ്ട്. കുറച്ച് കാപ്പി, കുരുമുളക് തുടങ്ങിയ കൃഷികളും പാരമ്പര്യമായി ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട്. നെൽകൃഷി ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഈ വർഷം വൈഗേൻ്റെ കാര്യങ്ങൾ അറിയുന്നത്. തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. ഇതുപോലത്തെ കാര്യങ്ങൾ പുറംലോകം അറിയിക്കാനും ഇതുപോലത്തെ കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കുന്നതിനും, കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മുടെ നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. വിദേശ കറൻസി ഇവിടെ എത്തണമെങ്കിൽ നമ്മുടെ പ്രൊഡക്ട്സ് വിദേശത്ത് എത്തണം. അപ്പം അതുപോലത്തെ ബിസിനസ്സുകൾ മുന്നോട്ട് വരണം, അതിനുള്ള സപ്പോർട്ട് സർക്കാർ കൊടുക്കും വേണം. ആ വൈഗയിൽ നമുക്ക് എന്തായാലും ഇപ്രാവശ്യത്തെ വൈഗ നമ്മൾ പങ്കെടുക്കണം. നമ്മൾ ഈ ഇത്രയൊക്കെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നമ്മൾ ഈ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനത്തെ ഒരുപാട് കൃഷിക്കാരെയാണ് അവർ ഒരു കൂട്ടായ്മയാണ് അവിടെ വൈഗ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും. നമ്മുടെ ഇൻഫർമേഷൻ അവർക്ക് പകർന്നു കൊടുക്കാനും നമുക്ക് സാധ്യതയുള്ള ഒരു സ്ഥലം. ഞാനൊരു പരമ്പരാഗത രീതിയിലുള്ള കാർഷിക രീതിയിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്ന ഭാഗമായിട്ട് ഏത് കൃഷിക്കും അതിനോട് യോജിക്കുന്ന തരത്തിലുള്ള ഒരു ഇടവിള കൃഷിയും കൂടെ ഏകവിള കൃഷിയിൽ നിന്ന് മാറിക്കൊണ്ട് ചെയ്യുന്ന ഒരു കർഷകൻ കൂടിയാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ വൈഗയിൽ പങ്കെടുക്കാറുണ്ട്. വൈഗ ശരിക്കും ഒരു ആവേശമാണ്, പുത്തൻ കാർഷിക രീതികളുടെ അല്ലെങ്കിൽ ഒരു വിളംബരമാണ് വൈഗയിലൂടെ സംഭവിക്കുന്നത്. ഈ വർഷവും ഒരുപാട് പുതുമ നിറഞ്ഞ ഒത്തിരി നല്ല ആശയങ്ങളുമായിട്ട് വരുന്ന വൈഗ തീർച്ചയായിട്ടും ഞാൻ പങ്കെടുക്കും. വാല്യൂ ആഡഡ് പ്രൊഡക്ഷൻ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ടും ജാക്ക് ഫ്രൂട്ട് തന്നെയാണ് നമ്മുടെ ടാർഗറ്റ്. ജാക്ക് ഫ്രൂട്ട് നമ്മുടെ ഒരു 90% ബിസിനസ് എന്ന് പറയുന്നത് ജാക്ക് ഫ്രൂട്ട് തന്നെയാണ്. അതിൽ നിന്നും ഏകദേശം ഒരു 12-14 പ്രൊഡക്ഷൻ നമ്മളിപ്പോൾ സക്സസ് ചെയ്തു. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സക്സസ് ആയി എടുത്ത പ്രൊഡക്ഷൻ ഉണ്ട്. അത് നമ്മൾ കൂടുതലായിട്ടും മാർക്കറ്റിൽ എത്തിക്കുക, പ്രൊമോട്ട് ചെയ്യുക. അതിനുവേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് വലിയ വലിയ സഹായങ്ങൾ ചെയ്തു തരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞൊരു 3 വർഷമായിട്ടുള്ളൊരു പ്രോഗ്രാം വൈഗ എന്ന് പറഞ്ഞിരുന്ന കൃഷിവകുപ്പിൻ്റെ ഒരു പ്രോഗ്രാം, ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. അതിപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് നടന്നൊരു പ്രോഗ്രാമാണ്. ഈ വർഷവും ഉണ്ട്. അപ്പോൾ ഈ വർഷം തീർച്ചയായിട്ടും നമ്മളതിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളതിൽ പങ്കെടുക്കണം എന്ന് തന്നെയാണ് 100% ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോവാണ്. എൻ്റെ പേര് കുരുവിള ജോസഫ്. കൃഷിയാണ് ഉപജീവന മാർഗം, കാപ്പിയാണ് മെയിൻ കൃഷി. ഇപ്പോൾ കാപ്പി കൃഷി വന്നപ്പോഴാണ് ഞങ്ങൾ ഈ ഫ്രൂട്ട് ട്രീസ് ഞങ്ങളുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഫ്രൂട്ട് കൃഷി ഫ്രൂട്ടുകൾ മരങ്ങൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചപ്പോഴാണ് ഇതിൻ്റെ അന്യ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ കേരളത്തിലെ താഴെ പ്രദേശങ്ങളിലും തമ്മിലുള്ള സീസണൽ ഡിഫറൻസ് മനസ്സിലായത്. താഴെ ഇല്ലാത്തപ്പോഴാണ് നമുക്കിവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ തന്നെ അന്യ സംസ്ഥാനത്ത് ഇല്ലാത്തപ്പോഴാണ് നമുക്കിവിടെ ഉണ്ടാകുന്നത്. അപ്പം ഇതിന് നല്ലൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ടാവില്ലോ എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളത് കൃഷി ചെയ്തു. കാപ്പിക്കടയിൽ തണൽ മരമായിട്ട്, തണൽ മരത്തിന് പകരമൊക്കെ ആയിട്ട് ഞങ്ങൾ കൃഷി ചെയ്തു. ഞങ്ങൾക്കതിപ്പം നല്ല വിജയപ്രദമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഇടവിളയായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. വൈഗ എന്ന പ്രോഗ്രാം ഞങ്ങളെപ്പോലെയുള്ള സംരംഭകർക്ക് വളരെയധികം പ്രതീക്ഷയും പ്രോത്സാഹനവും നൽകുന്ന ഒന്നാണ്. ഈ പരിപാടിക്ക് ഞാൻ എന്തായാലും പങ്കെടുക്കും. തൃശ്ശൂരിൽ വെച്ച് നടക്കുന്ന വൈഗ എന്ന പ്രോഗ്രാമിനും അതിന് മുന്നോടിയായി നടക്കുന്ന പ്രീ വൈഗ എന്ന നമ്മുടെ അടുത്ത് തന്നെ നടക്കുന്ന പ്രീ വൈഗയ്ക്കും ഞാൻ എന്തായാലും പങ്കെടുക്കുന്നതാണ്. ഇപ്പോൾ എല്ലാവരും വൈഗയ്ക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. നിങ്ങൾ എല്ലാവരും വരില്ലേ? നമുക്ക് ഒരുമിച്ച് കൂടാം വൈഗയിൽ. പ്രീ വൈഗ 2020 നവംബർ 23-24 തീയതികളിൽ കൽപ്പറ്റ പുളിയാർമല കൃഷ്ണഗൌഡർ ഹാളിൽ.